ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വിനീത് എഴുതിയിരിക്കുന്നൊരു മെയിലാണ് ഞാൻ വായിക്കുന്നത്. മാഡം, എൻ്റെ പേര് വിനീത്, 23 വയസ്സുണ്ട്, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 3 വർഷമായി ഞാൻ പ്രേമത്തിലാണ്. ആ പെൺകുട്ടിയും ഞാനും ഒരുമിച്ച് പഠിച്ചവരാണ്. ഇപ്പോൾ അവൾ വേറെയാണ് പഠിക്കുന്നത്. എന്നാലും എനിക്കവളെ ഒത്തിരി ഇഷ്ടമാണ്. അവൾ വേറൊരു ജാതിയും മതവും ഒക്കെയാണ്. എങ്കിലും അവളെ കല്യാണം കഴിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ആദ്യമൊന്നും വീട്ടുകാർക്ക് ഇതറിയില്ലായിരുന്നു. ഒരു ദിവസം പാർക്കിൽ വെച്ച് എൻ്റെ ഒരു ബന്ധു എന്നെയും അവളെയും കണ്ടു. അതോടുകൂടി എൻ്റെ വീട്ടിൽ വലിയ പ്രശ്നമായി. കാര്യം ജാതി വേറെയാണെന്ന് അവളെ കണ്ടു കഴിഞ്ഞപ്പോഴേ അവർക്ക് മനസ്സിലായി. അങ്ങനെ ആ പ്രശ്നം തുടങ്ങി. ആ സമയത്ത് തന്നെയാണ് അവളുടെ വീട്ടിൽ ഞങ്ങളുടെ ബന്ധം പിടിക്കപ്പെട്ടത്. അതോടുകൂടി പ്രശ്നങ്ങളായി. അവളെ കാണാൻ പറ്റില്ല. രണ്ട് വീട്ടുകാരും എതിരാണ്. ഇടയ്ക്കൊരു ദിവസം റിസ്ക് എടുത്ത് ഞാൻ രാത്രി അവളുടെ വീടിൻ്റെ മതിൽ ചാടിക്കിടന്ന് അവളെ കാണാൻ പോയി. അങ്ങനെ അത് സെറ്റായി. ഇടയ്ക്കിടയ്ക്ക് പിന്നെ ഞാൻ പോകാൻ തുടങ്ങി മാഡം. പക്ഷേ ഏകദേശം ഒരു 8 മാസത്തിന് മുമ്പ് അങ്ങനെ കാണാൻ പോയി കഴിഞ്ഞപ്പോഴേക്കും അവളുടെ ചേട്ടൻ എന്നെ കണ്ടുപിടിച്ചു. അതോടുകൂടി നാട്ടുകാരെല്ലാം കൂടി വലിയ പ്രശ്നമായി. അവസാനം എൻ്റെ വീട്ടുകാരെ മറിഞ്ഞു. അതോടുകൂടി മതം, പാർട്ടി ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ഇൻവോൾവ് ചെയ്ത് അത് വലിയൊരു പ്രശ്നമായിട്ട് മാറി. എൻ്റെ വീട്ടിൽ എനിക്ക് നിൽക്കാൻ പറ്റാത്ത സാഹചര്യമായി. അങ്ങനെ എൻ്റെ അച്ഛനും അമ്മയും കൂടി എൻ്റെ അച്ഛൻ്റെ ഇളയ പെങ്ങളുണ്ട്. പുള്ളിക്കാരിക്ക് 40 വയസ്സുണ്ട്. അവിടേക്ക് എന്നെ മാറ്റി ഞങ്ങളുടെ ഈ ഭാഗത്ത് അച്ഛൻ്റെ പെങ്ങളെ വിളിക്കുക അപ്പച്ചി എന്നാണ്. ഞാൻ അപ്പച്ചിയെ 1-2 വട്ടം മാത്രമേ കണ്ടിട്ടുള്ളൂ. അതിന് കാരണം അപ്പച്ചിയെ പ്രേമിച്ച് കല്യാണം കഴിച്ചതാണ്. അന്യജാതിയിൽപ്പെട്ട ഒരാളുടെ കൂടെയാണ് താമസം. അതുകൊണ്ട് തന്നെ എൻ്റെ അച്ഛനുമൊക്കെ ആദ്യകാലത്ത് നല്ല പുച്ഛമായിരുന്നു. പക്ഷേ പിന്നീട് അദ്ദേഹം, അതായത് അപ്പച്ചിൻ്റെ ഭർത്താവ്, വലിയ നിലയിലെത്തുകയും വ്യവസായങ്ങളും മറ്റും സ്റ്റാർട്ട് ചെയ്ത് വലിയ കോടീശ്വരനായി. അപ്പോൾ അത്രയും സൗകര്യമായി കഴിഞ്ഞപ്പോഴേക്കും ഇടയ്ക്കൊക്കെ അച്ഛനും അപ്പച്ചിയും തമ്മിൽ ഒരു കോണ്ടാക്റ്റായി. അങ്ങനെയാണ് കാര്യങ്ങൾ പറഞ്ഞത്. അത് കേട്ട് കഴിഞ്ഞപ്പോഴേ അപ്പച്ചി പറഞ്ഞു, അവനെങ്ങി വിട്ടേരെ, ഞങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്തേക്കാം. ഈ ഒരു മതിലിൻ്റെ അടുത്ത് ആരും വരില്ല, ഒരാൾ പോലും ഇങ്ങോട്ട് കയറില്ല. അത്രയ്ക്ക് വലിയ പിടിപാടുണ്ട് അവിടെ എൻ്റെ അപ്പച്ചിയുടെ ഭർത്താവിന്. അത് കേട്ട് കഴിഞ്ഞപ്പോഴാണ് അച്ഛൻ സന്തോഷമായത്. എനിക്കാണെങ്കിൽ അവരുടെ വീട്ടിൽ പോകാൻ ഒട്ടും താല്പര്യമില്ല. ഒന്നാമത് അവരുമായിട്ട് വലിയ അടുപ്പമൊന്നുമില്ല. അച്ഛൻ്റെ വേറെ അപ്പച്ചിമാരുമായിട്ടൊക്കെ എനിക്ക് പരിചയമുണ്ടെങ്കിലും ഈ അപ്പച്ചി ഏതാണ്ട് പുറന്തള്ളപ്പെട്ടതുപോലെയല്ലേ, അതുകൊണ്ട് അടുപ്പമില്ല. ഞാൻ അവിടെ വളരെ ശങ്കിച്ചാണ് ചെന്നത്. എന്നാലും അവിടുന്ന് മാറി നിൽക്കേണ്ടത് എൻ്റെയും ഒരു അത്യാവശ്യമാണ്. കാര്യം പ്രേമമെന്ന് വെച്ചിട്ട് എടുത്തു ചാടിയില്ലെന്നും നമുക്ക് ഒറ്റയ്ക്കൊരാൾക്ക് നിന്ന് അതൊന്നും നേരിടാൻ പറ്റില്ല, ഒത്തിരി പ്രശ്നങ്ങളുണ്ടല്ലോ. അങ്ങനെ എല്ലാ കണക്ഷനും എൻ്റെ കാമുകിയുമായിട്ട് വിട്ടുനിന്നിട്ടാണ് ഞാൻ അപ്പച്ചിയുടെ അടുത്തേക്ക് പോയത്. അപ്പച്ചിയുടെ ഭർത്താവ് ഭയങ്കര ബിസിയാണ്. അവർക്ക് ഒരു മകൻ മാത്രമേ ഉള്ളൂ. അവൻ ഊട്ടിയിലും മറ്റുനിന്ന് പഠിക്കുകയാണ്. അപ്പച്ചിയെ പറ്റി എനിക്ക് ചെറിയൊരു ഓർമ്മയുള്ളൂ. ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അത്രയും ചെറുപ്പം വരെ അപ്പച്ചിയാണ് ഞാൻ കണ്ടത്. ഞാൻ ഞെട്ടിപ്പോയി. പണ്ടും ഇവരിങ്ങനെയാണ്, ഇപ്പോഴും ഇവരിങ്ങനെയാണ്. ഞാൻ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു, അല്ല അപ്പച്ചി ഇപ്പോഴും ചെറുപ്പമാണല്ലോ എന്ന്. അപ്പോൾ പുള്ളിക്കാരി എന്നെ നുള്ളിക്കൊണ്ട് പറയുകയാണ്, വേണ്ട വേണ്ട, നിൻ്റെ പ്രേമത്തിൻ്റെ പരിപാടിയൊന്നും എന്നോട് എടുക്കണ്ട. നിൻ്റെ കാമികയോട് നീ സംസാരിച്ച് സംസാരിച്ച് അവസാനം പെണ്ണുങ്ങളെല്ലാം ചാക്കിലാക്കുന്ന വർത്തമാനം നീ പഠിച്ചു അല്ലേ എന്ന്. അല്ല അപ്പച്ചി, യഥാർത്ഥത്തിൽ പറഞ്ഞതാണ്, അപ്പച്ചി ചെറുപ്പമാണ് ഇപ്പോഴും എന്ന്. അത് പിന്നെ ഞാൻ യോഗയൊക്കെ ചെയ്യുന്നുണ്ടടാ, അത് മാത്രമല്ല ഞാൻ ബ്രൂട്ടീഷ്യനും ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് എന്നെ കളിയാക്കി. അങ്ങനെ ഞങ്ങളവിടെ പെട്ടെന്ന് സെറ്റായി. അച്ഛൻ പറഞ്ഞു, സൂക്ഷിച്ചും കണ്ടൊക്കെ നിൽക്കണം, അത് വലിയൊരു വീടാണ്, അവരുടെ സെറ്റപ്പും വലുതാണ്, അവളെ പുറന്തള്ളിയതിൻ്റെ വിഷമൊക്കെ അവൾക്ക് കാണുമായിരിക്കും, അതുകൊണ്ട് നീ കുറച്ച് റെസ്പെക്റ്റോടുകൂടി പെരുമാറണം, അവളുടെ തോളെ കയറാൻ പോകരുത് എന്നൊക്കെ പറഞ്ഞ് കുറേ അധികം ഉപദേശിച്ചിട്ടാണ് വിട്ടത്. പക്ഷേ അച്ഛൻ പോയി കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ രണ്ടുപേരും കൂടെ നല്ല ജെല്ലായി. അപ്പച്ചിയുടെ മോനെന്ന് പറയുമ്പോൾ അധികം സംസാരിക്കാത്ത ഒരാളാണ്, പഠിപ്പിസ്റ്റാണ്. അവനിപ്പോൾ അപ്പച്ചിയോട് പോലും അങ്ങനെ സംസാരിക്കാറില്ല, പലപ്പോഴും വിളിക്കും, അത്രയേ ഉള്ളൂ. എന്ത് ചെയ്യാനടാ, ഒരു പ്രത്യേക ടൈപ്പാണ്. നിന്നെപ്പോലെ തലകുത്തി നിൽക്കുന്ന ഒരുത്തിനായിരുന്നെങ്കിലും എനിക്ക് പ്രശ്നമില്ലെന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ അമ്മ പറയും ഞാൻ ഭയങ്കര ശല്യമാണ്, കാര്യം എൻ്റെ കുരുത്തക്കടുകൊണ്ട് അവർക്കവിടെ നിൽക്കാൻ പറ്റില്ലെന്ന്. അത് പിന്നെ പറഞ്ഞത് ശരിയല്ലടാ, വല്ല അന്യജാതിയിൽപ്പെട്ട പെണ്ണിൻ്റെ വീട്ടിലൊക്കെ രാത്രി പോയി കയറുക, പിടിക്കപ്പെടുക, എന്തൊരു നാണക്കേടായത്. ഞാൻ പറഞ്ഞു അവളെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് രാത്രി മതിൽ ചാടുകയാണോ ചെയ്യുന്നത്? ഇത് കല്യാണം കഴിക്കാനുള്ള ആവേശമൊന്നുമല്ല, ഇത് മറ്റെന്തിനുള്ള ആവേശമാണെന്ന് നന്നായിട്ടറിയാം. ഞങ്ങളും ഈ പ്രായം കഴിഞ്ഞാണല്ലോ വന്നത്. അപ്പം ഞാൻ ചോദിച്ചു, അല്ല അപ്പച്ചിയുടെ ഹസ്ബൻഡ് പണ്ട് മതിൽ ചാടി വരുമായിരുന്നു, പോടാം, മതിലൊന്നും ചാണ്ട കാര്യമില്ല, ഞങ്ങൾ രണ്ടുപേരും കൂടെ പഠിക്കാൻ പോയി കഴിഞ്ഞപ്പോൾ അവിടെ വെച്ച് കണ്ടു പരിചയപ്പെട്ടതാണ്. ഞങ്ങൾക്ക് മതിലൊന്നും ചാണ്ട യാതൊരു കാര്യമില്ല, ഞങ്ങൾ രണ്ടുപേരും ഡയറക്റ്റ് അങ്ങ് പ്രേമിച്ചു. ഞാൻ പറഞ്ഞു, അതേപോലെ തന്നെ ഞങ്ങൾ ഡയറക്റ്റാണ് പ്രേമിച്ച്, പക്ഷേ കാണാൻ വയ്യാത്ത സിറ്റുവേഷൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും കാണാൻ വേണ്ടി ആ മതിൽ ചാടി, അതിലെന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് ചോദിച്ചു. തെറ്റൊന്നുമില്ല,
പക്ഷേ പ്രശ്നങ്ങളായിട്ട് അവസാനം നിനക്കവളെ ഒന്ന് കണി കാണാൻ പോലും കിട്ടാതെ ഇവിടെ ഇരിക്കേണ്ടി വന്നല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒന്ന് കളയാക്കും. ഒരു ദിവസത്തിനോട് ചോദിച്ചു, അല്ലടാ നിങ്ങൾ ഈ മതിൽ ചാടുന്നത് മാത്രമേ ഉള്ളൂ, ബാക്കി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടായിരുന്നു. എന്ത് കാര്യങ്ങൾ? എടപൊട്ട, മതിൽ ചാടിക്കഴിഞ്ഞിട്ട് നിങ്ങൾ എന്തെല്ലാം ആക്ടിവിറ്റീസാണ് അവിടെ സംസാരിച്ചിരിക്കുകയായിരുന്നോ, അതോ വേറെന്തെങ്കിലും ഡീപ്പായിട്ടുണ്ടായിരുന്നോ എന്ന് ഞാൻ ചോദിച്ചത്. അപ്പം ഞാൻ ചോദിച്ചു, അല്ല അപ്പച്ചിയും മംഗളും തമ്മിൽ എങ്ങനെയായിരുന്നു, ഡീപ്പായിട്ടുണ്ടായിരുന്നോ? അപ്പോൾ ഇത്തിരി നേരം ഉണ്ടായിരുന്നിട്ടും? ആ ഉണ്ടായിരുന്നു, ഞങ്ങൾക്കതിനുള്ള സാഹചര്യം ഉണ്ടായിരുന്നല്ലോ, കാര്യം ഞങ്ങൾ സിറ്റിയിലല്ലേ പഠിച്ചത്. ആ ഞങ്ങൾക്ക് സാഹചര്യം ഉള്ളപ്പോൾ ഞങ്ങളും കുറച്ച് ഡീപ്പായി എന്ന് പറഞ്ഞു. അപ്പോൾ ചുമ്മാതെല്ലാം നീ വീണ്ടും വീണ്ടും മതിൽ ചാടിയത് അതിനെന്താ, എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് വെച്ചപ്പോൾ, ഒരു തെറ്റുമില്ലടാ, കന്നിമാസത്തിലെ കാളെ എന്ന് പറഞ്ഞ് എൻ്റെ മൂക്കിൽ ഒരു ഞെരട് തന്നിട്ട് അപ്പച്ചി അങ്ങ് പോയി. അപ്പച്ചിക്ക് ഇത്തരം കാര്യങ്ങൾ സംസാരിക്കാൻ നല്ല താല്പര്യമുണ്ടെന്ന് എനിക്ക് തോന്നി. എന്തായാലും ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതുകൊണ്ട് എൻ്റെ മനസ്സിലെ പ്രശ്നങ്ങൾക്കൊക്കെ രായവ് വന്നു. എടാ നീ അവളെ വിളിക്കാൻ ശ്രമിച്ചോ? ഏയ് ഞാൻ വിളിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കിട്ടില്ല, അവളുടെ ഫോണൊക്കെ ഓഫാണ്, അവളെ കാണാൻ വേണ്ടിയിട്ട് ആ ഭാഗത്തേക്കൊക്കെ പോകാനും പറ്റില്ല, അവൾക്ക് കൂട്ടുകാരില്ലടാ, അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റില്ലേ? ആ ഒന്നും നടക്കില്ല, അവളെ വീട്ടുകാർ അതിനൊന്നും സമ്മതിക്കില്ലെന്ന് പറഞ്ഞു. പിന്നെ നിൻ്റെ ലക്ഷ്യം എന്താ, എങ്ങനെ എന്ന് ഒളിവിൽ താമസിക്കാനാണോ? അല്ല, ഒരു രണ്ട് മൂന്ന് മാസം കഴിയുമ്പോൾ ഞാൻ തിരിച്ചു പോകും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറേ നാളെ മിണ്ടാതിരിക്കും. ഒരു സുപ്രഭാതത്തിൽ എനിക്കൊരു ജോലി കിട്ടുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒളിച്ചോടിയെന്ന് പറഞ്ഞു. നിങ്ങളെപ്പോലെ? ആ കൊള്ളാമല്ലോ. ആ പിന്നെ എൻ്റെ കാര്യത്തിൽ ഞങ്ങൾ ഒളിച്ചോടിയതൊന്നുമല്ല, ഞങ്ങൾ ഗ്രേസ്റ്റർ മാരേജ് കഴിക്കുകയായിരുന്നു, അതിനല്ലേ ഒളിച്ചോട്ടെന്ന് പറയുക. എടാ ഞാൻ വീട്ടിൽ പറഞ്ഞതാണ്, അപ്പോൾ നിൻ്റെ അച്ഛനും എൻ്റെ സഹോദരങ്ങൾക്കും ആർക്കും ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അയാളെ കല്യാണം കഴിക്കാൻ പോവാണെന്ന്. അങ്ങനെ തന്നിഷ്ടത്തോടുകൂടി വന്ന് കല്യാണം കഴിച്ചതാണ്, അല്ലാതെ ഒളിച്ചോടേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ നേരെ നിന്ന് ധൈര്യത്തോടുകൂടിയാണ് കല്യാണം കഴിച്ചത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതിപ്പോൾ അപ്പച്ചിക്ക് പറ്റി, എനിക്കത് പറ്റുന്നില്ല, എന്ത് ചെയ്യാനാണ്, സാഹചര്യങ്ങളല്ലേ മോനെ എന്ന് പറഞ്ഞ് എന്നെ ആശ്വസിപ്പിച്ചു. ഇനിയിപ്പോൾ നിങ്ങളുടെ കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് നടന്നില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുക, ജോലിയൊക്കെ ചെയ്ത് മുന്നോട്ടങ്ങ് ജീവിക്കുക, അത് കഴിഞ്ഞ് അതീവ സുന്ദരി ഒരു പെണ്ണെ കല്യാണം കഴിച്ച് എല്ലാം മറന്ന് അങ്ങ് ജീവിക്കുക. അയ്യോ അതൊന്നും പറ്റില്ല, അവൾ തന്നെ വേണം എൻ്റെ ഭാര്യയായിട്ട്. ആ അതൊക്കെ ആരംഭശുരിത്വമാണ്, ഇങ്ങനെ ആദ്യമൊക്കെ പറയും. ഏതെങ്കിലും നല്ലൊരു പെണ്ണെ കണ്ടു കഴിഞ്ഞാൽ നീ വെറുതെ വിടുമോ? അത് മാത്രമല്ല, നിന്നേക്കാൾ സുന്ദരനായ ഒരുത്തിൻ്റെ കൂടെയാണ് അവളെ കല്യാണം കഴിക്കുന്നതെങ്കിൽ അവൾ അവൻ്റെ കൂടെ അടങ്ങി നിൽക്കില്ലേ? നിൽക്കും. എത്രയോ പേരിങ്ങനെ വീരവാദം മുഴക്കിയിട്ട് നല്ല ആൾക്കാരെ കിട്ടിക്കഴിഞ്ഞപ്പോൾ, നല്ല പണമുള്ളവനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ, സുന്ദരന്മാരെ കിട്ടിക്കഴിയുമ്പോൾ, സുന്ദരികളെ കിട്ടിക്കഴിയുമ്പോൾ അടങ്ങി ഒതുങ്ങി അവൻ്റെ കൂടെയും അവളുടെ കൂടെയൊക്കെ ജീവിക്കുന്നു. അതേപോലെ ഉള്ളു മോനെ, കാലത്തിന് എല്ലാത്തിനും ഒരു പരിഹാരമുണ്ട്. കുറേ കാലം കഴിയുമ്പോഴേക്കും എല്ലാ മുറിവുകളും അങ്ങുണങ്ങും, അത് കഴിയുമ്പോഴേക്കും പുതിയ പുതിയ കാര്യങ്ങൾ തേടി ആളുകൾ പോകും. അല്ലാതെ നീ പറയുന്ന പോലെ ദിവ്യപ്രേമെന്നുള്ള മണ്ണാങ്കട്ടയൊന്നുമില്ലെന്ന്. അല്ല അപ്പച്ചി പ്രേമിച്ച് ഒളിച്ചോടി കല്യാണം കഴിച്ചിട്ട് കാര്യങ്ങളൊന്നും ശരിയായിട്ട് നടന്നില്ലേ, ഇപ്പോൾ നടക്കുന്നില്ലേ എന്ന് ചോദിച്ചു. പോടാ, അതല്ല ഞാൻ പറഞ്ഞത്, നാട്ടിലെ നടപ്പ് കാര്യങ്ങളാണ്, ഒരു പ്രേമം സക്സസ് ആയില്ലെങ്കിൽ അടുത്ത കാര്യം നോക്കുക, അത്രയേ ഉള്ളൂ. എൻ്റെ പ്രേമം സക്സസ് ആയല്ലോ എന്ന് പറഞ്ഞു. പിന്നെ എന്തൊക്കെയാണെങ്കിലും എന്ത് പ്രേമമാണെങ്കിലും ജീവിതമാകുമ്പോൾ കുറേയൊക്കെ അഡ്ജസ്റ്റ്മെൻ്റ് ആടാം. കുറേ നാൾ കഴിയുമ്പോഴേക്കും രണ്ടുപേരും തമ്മിലുള്ള ആ ഒരു പ്രണയകാലമില്ലേ, അതൊക്കെ കുറഞ്ഞു വരും. പിന്നീട് ജീവിതത്തിലെ പല കാര്യങ്ങളും ശ്രദ്ധിച്ചിട്ട് മുന്നോട്ട് പോകുന്ന രീതിയാകും. നീ പറയുന്ന ആദ്യത്തെ ശുഷ്കാന്തിയൊന്നും പിന്നീട് കാണില്ല, പിന്നെ പിന്നെ ശുഷ്കാന്തിയുടെ അളവങ്ങ് കുറയും എന്ന് പറഞ്ഞു. അത് കേട്ടുകഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, ശുഷ്കാന്തിയുടെ അളവ് ഒത്തിരി ഒത്തിരി കുറഞ്ഞിട്ടാണോ പിന്നീട് നിങ്ങൾക്ക് കുട്ടികളൊന്നും ഉണ്ടാവാതിരുന്നു ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാരി ഒന്നും മിണ്ടിയില്ല. അതിനെപ്പറ്റിയൊന്നും ഞാൻ പറയുന്നില്ല. ഓരോ ആണിനും ഓരോ പെണ്ണിനും അവർക്കിടയിൽ ചില രഹസ്യങ്ങൾ കാണും, എല്ലാം അങ്ങ് തുറന്ന് പറയാൻ പറ്റില്ലല്ലോ. അത് മാത്രമല്ല, നീ എൻ്റെ മകൻ്റെ സ്ഥലത്തല്ലേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആ അത് കേൾക്കാള, നമുക്ക് യഥാർത്ഥ കാര്യങ്ങൾ പറയാന്ന്. അപ്പോൾ അപ്പച്ചി പറഞ്ഞു, എടാ പ്രേമിച്ച് കല്യാണം കഴിച്ചു, ഒരു കുട്ടിയുണ്ടായി, സമ്പത്തുണ്ട്, അത് കഴിഞ്ഞത് പിന്നെ അദ്ദേഹം ഒത്തിരി പണക്കാരനായി, പക്ഷേ ഓടി നടക്കുകയാണ്. അദ്ദേഹത്തിന് ബിസിനസ്, പണം, ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധയുണ്ട്, എന്നാലും ഇത്തരം കാര്യങ്ങളിൽ ഒരു താല്പര്യമില്ലടാ, ഇപ്പം കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. അല്ലപ്പച്ചി, പുള്ളിക്ക് വേറെ ആരുമായിട്ടെങ്കിലും എന്തെങ്കിലും ബന്ധം, അല്ലെങ്കിൽ വേറെന്തെങ്കിലും അസുഖമുണ്ടോ? പോടാ, അങ്ങനെയൊന്നുമില്ല, ഞാൻ അതൊക്കെ നന്നായിട്ട് അന്വേഷിച്ചാണ്, ഈ സംശയമൊക്കെ ഞാൻ ഒത്തിരി മുമ്പേ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാണ്, അങ്ങനെയൊന്നുമില്ല, പുള്ളിക്ക് എന്നോട് സ്നേഹം തന്നെയാണ്. പിന്നെ ഞാൻ നിർബന്ധിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് പുള്ളിക്കാൻ പ്രാവർത്തികമാക്കും. പക്ഷേ ബിസിനസ്, മറ്റു കാര്യങ്ങൾ, എന്തു പറഞ്ഞാലും പണമുണ്ടാക്കണം, നിങ്ങളുടെ ഭാവി എന്നൊക്കെ പറയും, അതാണ് പ്രശ്നം. ബിസിനസ്സിലൊക്കെ അങ്ങ് അടി ഉറച്ചു പോയടാ, ഒരു പക്ക ബിസിനസ്മാനാണ്. ഈ കാര്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞ പുള്ളിക്കില്ലേ, അതൊന്നും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായിട്ട് തോന്നുന്നില്ല ഇപ്പോൾ. അതാണ് പണം, പണമുണ്ടാക്കുക.
അതിന് പുറകെ പായുകയാണ്. അതൊരു പ്രശ്നമല്ലേ പച്ചി, പ്രശ്നമാണടാ. പിന്നെ ഞാൻ ഓർക്കും, പണ്ടെങ്ങനെയാണ് ജീവിച്ചത്, ഇപ്പോഴെങ്ങനെയാണ്. ഇപ്പോൾ ഇട്ടുമൂടാൻ പണമുണ്ട്, അതും ഒരു നല്ല കാര്യമല്ലേ. പിന്നെ പലപ്പോഴും മാത്രമേ ഉള്ളൂ എന്ന് വെച്ചിട്ട് നമ്മൾ പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമില്ല. അതെന്താ പലപ്പോഴും എന്നും മിക്കവാറും പുള്ളിക്കാർ രാത്രി വരുമല്ലോ, ആ സമയത്ത് അപ്പച്ചിക്ക് ആറാട്ടും നീരാട്ടും ഒക്കെ അങ്ങ് തുടങ്ങിക്കൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്കാരെ പറഞ്ഞു, ഓ എങ്ങനെയാണ് ലാപ്ടോപ്പ് എടുത്ത് വെച്ചിട്ട് 24 മണിക്കൂർ അങ്ങിരിക്കുകയാണ്. ഞാൻ പറയും എനിക്ക് ദേഷ്യം വരും, ചില ദിവസങ്ങൾ ഞാനും കിടന്നുറങ്ങിപ്പോകും. പുള്ളി അങ്ങനെയാണ്, വേറൊന്നുമില്ലടാ, എപ്പോഴും എൻ്റെ അടുത്തുണ്ട്. പക്ഷേ എന്നാലും കാര്യങ്ങൾ അങ്ങോട്ട് നടക്കാൻ ബുദ്ധിമുട്ടാണ്. ഇടയ്ക്ക് ഞാൻ ഒന്ന് ഷൗട്ട് ചെയ്യും, ആ സമയത്ത് നല്ല കുട്ടിയായിട്ട് മാറും. ആഹാ, എന്നാൽ പിന്നെ എല്ലാ ദിവസവും അപ്പച്ചിക്ക് അങ്ങ് ഷൗട്ട് ചെയ്തുകൂടെ എന്ന് ഞാൻ ചോദിക്കും. പോടാ, നമ്മളും പുള്ളിയൊന്ന് മനസ്സിലാക്കണ്ടേ, എന്തെല്ലാം കാര്യങ്ങളാണ് പുള്ളി നോക്കേണ്ടത്. ബിസിനസ്സിൻ്റെ ടെൻഷൻ എനിക്കും അറിയാമല്ലോ, കൂടെ ജീവിക്കുന്നുള്ളല്ലേ ഞാൻ. അതുകൊണ്ട് ഞാൻ കുറച്ചൊക്കെ എക്സ്ക്യൂസ് അങ്ങ് കൊടുക്കും. ഇടയ്ക്ക് പക്ഷേ ഞാൻ ഒന്ന് കലി ഇളകും, അന്നിരളക്കമായിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലെങ്കിലും അപ്പച്ചി നല്ല മിടുക്കിയാണെന്ന്. നിനക്കെങ്ങനെ അറിയാടാ ഞാൻ മിടുക്കിയാണെന്ന്? അല്ല, ഈ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ ഊഹിക്കാമല്ലോ. പണ്ടേ എനിക്ക് അപ്പച്ചി കൊണ്ടൊരു ബന്ധം ഉണ്ടാക്കണമായിരുന്നു, അതിന് പറ്റില്ലോ എന്ന് നോക്കുമ്പോഴാണ് ഒരു സങ്കടം. അത് സാരമില്ലടാ, ഈ പ്രായത്തിലാണ് ഇതൊക്കെ പറയാൻ പറ്റിയ പ്രായത്തിൽ നമ്മൾ കമ്പനി ആയല്ലോ, അതുതന്നെയാണ് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞു. അങ്ങനെയായിരുന്നു അവിടുത്തെ ജീവിതം. അച്ഛൻ പറഞ്ഞു, അവിടുത്തെ എൻ്റെ കാമികയുടെ ആൾക്കാരൊക്കെ ഇപ്പോഴും തിരക്കി വന്ന് വെല്ലുവിളിക്കുന്നുണ്ട്, അതുകൊണ്ട് നീ അവിടെ തന്നെ നിൽക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്കവിടെ പിന്നെയും നിൽക്കേണ്ടി വന്നു. പോകെ പോകെ അപ്പച്ചി എന്നോട് പല കാര്യങ്ങളും ഉപദേശം പറയാൻ തുടങ്ങി. എടാ, ഇനി ആ ബന്ധം വേണ്ട, അവളെ മറന്നേക്ക്, വലിയ പ്രശ്നങ്ങളാകും. അവസാനം പ്രശ്നങ്ങളല്ലായി നിങ്ങൾ ജീവിക്കുമ്പോഴേക്കും നിങ്ങൾ തമ്മിൽ ഒത്തിരി അകൽച്ചയുണ്ടാകും. എൻ്റെയും ഭർത്താവിൻ്റെയും കാര്യത്തിൽ അങ്ങനെയല്ല, ഞങ്ങൾ രണ്ടുപേരുടെ വീട്ടുകാർക്ക് ഇഷ്ടമല്ലായിരുന്നു എന്നേ ഉള്ളൂ, അവർ ഞങ്ങളെ ഉപദ്രവിക്കാനൊന്നും വന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ സമാധാനത്തോടെ ജീവിച്ചു. പക്ഷെ നിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല, നാട് മുഴുവൻ മതത്തിൻ്റെ പേരിൽ ചേരി തിരിഞ്ഞ് കലഹമുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് അവളെ മറക്കാൻ പറ്റത്തില്ലെന്ന്. നീ മറക്കണ്ട എന്ന് ഓർത്തോ, പക്ഷേ എനിക്കൊരു സംശയമുണ്ട്. ഈ മറക്കാൻ പറ്റില്ല മറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വേലി ചാട് നടന്ന മതിലി ചാട് നടന്ന നീ ഇടയ്ക്ക് പക്ഷേ മൊബൈലിൽ വേറെ ചില പെണ്ണുങ്ങളുടെ ഒക്കെ വീഡിയോ ഒക്കെ നോക്കിയിട്ടാണല്ലോ കാര്യങ്ങൾ സാധിച്ചെടുക്കുന്നത്. അപ്പച്ചി എന്താ പറഞ്ഞത്? എടാ, എല്ലാം ഞാൻ ദിവസം കണ്ടു. നട്ടുച്ചയ്ക്ക് ഉച്ച കഴിഞ്ഞ് നീ കഴിച്ചിട്ട് പോയി കിടന്നില്ലേ, ആ സമയത്ത് ഞാൻ അതൊഴിന്ന് പോയായിരുന്നു. ആ സമയത്ത് ഞാൻ കേട്ടു അവിടെയുള്ള ഇംഗ്ലീഷ് പെണ്ണുങ്ങളുടെ ഓ മൈ ഗോഡ് എന്നുള്ള വിളി. അപ്പോൾ നീ എന്തായാലും അവളെ നോക്കി മാത്രമല്ല ജീവിക്കുന്നത് എനിക്ക് മനസ്സിലായി. ഒന്നുകിൽ ഭയങ്കര ദിവ്യപ്രായമാണെങ്കിൽ സ്വന്തം കാമികയോട് മാത്രമേ താല്പര്യം തോന്നാവൂ. ഇതങ്ങനെയല്ലല്ലോ, മറ്റങ്കനമാരുടെ അങ്കലാവണ്യം കണ്ട് നീ ഇങ്ങനെ പ്രവർത്തിക്കുന്നതാണെങ്കിൽ എന്തിനാടാ അവൾ നിൻ്റെ ജീവിതത്തിൽ വേണമെന്ന്? നിനക്ക് ഇത്ര വാശി. അതേപോലെ സൗന്ദര്യമുള്ള ഏത് പെണ്ണുമെന്ന് പറഞ്ഞാലും നിൻ്റെ കാര്യങ്ങളൊക്കെ ഓക്കെ ആയിട്ട് നടക്കില്ലടാ, എണ്ണയിട്ട മെഷീൻ പോലെ എന്ന് അപ്പച്ചീനോട് ചോദിച്ചു. ഓ, പുള്ളിക്കാരി ഇത്രയും എന്നെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. അത് പിന്നെ നമ്മളെപ്പോഴും ഭർത്താവിനെ ഭാര്യയെ മാത്രം ആലോചിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ? മറ്റ് ആളുകളോടും നമുക്ക് താല്പര്യമില്ലേ? അതുമാത്രമല്ല, അവർക്കൊക്കെ പെർഫെക്റ്റ് ബോഡിയും ഷേപ്പും ഒക്കെ അല്ലേ ഉള്ളത്, അതിലൊക്കെ എല്ലാവർക്കും താല്പര്യം കാണില്ലേ എന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അപ്പച്ചി പറഞ്ഞു, ആ അപ്പം നിനക്കറിയാം അഡ്ജസ്റ്റ് ചെയ്യേണ്ട ജീവിതമാണ് നമ്മളുടേതെന്ന്. ഒന്ന് പോയാൽ ഒന്ന് എന്നുള്ള രീതിയിൽ തന്നെയായിരിക്കും മനുഷ്യരെല്ലാം വിചാരിക്കുക. നമ്മുടെ ഭാര്യയ്ക്കും നമ്മുടെ ഭർത്താവിനൊക്കെ പെർഫെക്റ്റ് ദേഹമില്ലെന്ന് നമുക്കറിയാം. അതൊക്കെ ഉള്ളത് സിനിമാ നടികൾക്കോ സിനിമാ നടന്മാർക്കോ അല്ലെങ്കിൽ ഇതേപോലെയുള്ള വീഡിയോയിലുള്ളവർക്കോ ആണെന്നും അറിയാം. അത് പിന്നെ അങ്ങനെയല്ലേ വരും അപ്പച്ചി, നമുക്ക് കിട്ടുന്ന ആളെ കൊണ്ട് നമ്മൾ തൃപ്തിപ്പെടണം. എന്നാലും ഇത്രയും സൗന്ദര്യമുള്ള ആൾക്കാരെ നമുക്ക് ആസ്വദിക്കാനെങ്കിലും പറ്റണമല്ലോ. ആ അതാടാ പറഞ്ഞത്, മനുഷ്യൻ്റെ മനസ്സെന്ന് പറയുമ്പോൾ പലർക്കും അതിൽ സ്ഥാനമുണ്ട്. അപ്പോൾ പിന്നെ ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. പ്രേമം അങ്ങനെയല്ല പച്ചി. എടാ, പ്രേമത്തെക്കുറിച്ച് നീ കൂടുതൽ എന്നെ പഠിപ്പിക്കേണ്ട കാര്യമില്ല, എല്ലാവരും അഡ്ജസ്റ്റ്മെൻ്റാണ്. അവൾ പോയി കഴിഞ്ഞാൽ അടുത്തൊരു ഹൂറി വന്നു കഴിഞ്ഞാൽ നീ ചാടി വീഴും, എനിക്കറിയാം. നിൻ്റെ പരീക്ഷണ നിരീക്ഷണങ്ങൾ ഞാൻ കേട്ടതാണ് കണ്ടതാണ്, അപ്പോൾ എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് മേളിൽ നീ മതിൽ ചാടിയ കാര്യവും നിൻ്റെ പതിവ്രതയായ കാമികയുടെ കാര്യം എന്നോട് പറയരുത്. എനിക്കതൊന്നും അങ്ങോട്ട് കേട്ടിട്ട് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല, ചൊറിഞ്ഞു വരുന്നു, നിൻ്റെ ആത്മാർത്ഥമായ പ്രേമമല്ല. അപ്പോൾ പ്രേമിച്ചപ്പോൾ മുതൽ അപ്പച്ചി ഭർത്താവിനെ മാത്രം ആലോചിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതേപോലെ ഭർത്താവും അപ്പച്ചിയെ മാത്രം ആലോചിച്ചിട്ടാണ്. നിങ്ങൾക്ക് രണ്ടുപേർക്ക് മൊബൈലില്ല, നിങ്ങൾ മൊബൈലൊന്നും കണ്ടിട്ടുമില്ല, ഒന്നുമില്ല. അപ്പോൾ അപ്പച്ചി പറഞ്ഞു, ആ എൻ്റെ ഭർത്താവ് അങ്ങനെയാണ്, ഞാനും അങ്ങനെയാണെന്ന്. ഞാൻ പറഞ്ഞു, കള്ളി പെരിക്കള്ളി, ഈ കാര്യങ്ങളെല്ലാം നന്നായിട്ട് കല്യാണം കഴിഞ്ഞ ശേഷമായിരിക്കും നിങ്ങൾ അരച്ച് കലക്കി കുടിച്ച് കാണുന്നത്. ഇപ്പോൾ ഭർത്താവ് വല്ലപ്പോഴല്ലേ കടാക്ഷിക്കുന്നുള്ളൂ, അതുകൊണ്ട് ഇപ്പോൾ അപ്പച്ചി നന്നായി ഇതൊക്കെ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ശബ്ദം കേട്ടപ്പോഴേ മനസ്സിലായത്. പിന്നെ വേറെ കാലം എന്ന് വെച്ചാൽ, ആരെ ഇഷ്ടം, ജോണിയാണോ ഇഷ്ടം എന്ന് ചോദിച്ചു. ജോണിയോ ഏതവനാ എനിക്കറിയില്ലല്ലോ എന്ന് പറഞ്ഞു. ഞാനിപ്പം ഗൂഗിളിൽ തിരിഞ്ഞ് അങ്ങനെ ഫോട്ടോ കാണിച്ചു
ചോദിച്ചപ്പോൾ ശീ വൃത്തികേട്, ആ അപ്പം അപ്പച്ചി പുള്ളിക്കാരനെ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. പോടാ, അതങ്ങനൊന്നുമല്ല, ചില ഈ വീഡിയോകളിലൊക്കെ പെമ്പിളേരോടൊക്കെ എങ്ങനെ അറിയാവുന്നൊക്കെ ചോദിച്ച വീഡിയോ ഞാൻ കണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ഗൂഗിളിലൊന്ന് നോക്കി ഇതാരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അന്നേരം ഒന്ന് രണ്ട് വീഡിയോ ഞാൻ കണ്ടായിരുന്നു. എന്നിട്ട് എങ്ങനെയുണ്ടായിരുന്നു? ഒന്ന് പോടാ, അങ്ങേരൊന്നും ശരിയാവത്തില്ല, അതൊന്നും ശരിയാകത്തെ. ഓ, എനിക്കിതൊക്കെ കണ്ടങ്ങ് പേടിയാണ് എന്ന് പറഞ്ഞു. ആഹാ, കൊള്ളാമല്ലോ, നല്ല പേടിയാണല്ലോ എന്ന് ഞാൻ പറഞ്ഞ് കളിയൊക്കെ ചിരിച്ചു. എടാ, നമ്മളുടെ ആണുങ്ങളെ പോലൊന്നുമല്ല അവന്മാർ. അവന്മാരൊക്കെ എനിക്കറിയില്ല വല്ല മരുന്ന് വല്ല കുത്തിവെച്ചിട്ടായിരിക്കും. ഷോ, ഇതൊക്കെ താങ്ങാൻ നമ്മളുടെ ഒന്ന് സ്ത്രീകൾക്ക് പറ്റില്ല കേട്ടോ. നമുക്കെന്ന് പറയുമ്പോഴേക്കും നമ്മളുടെ ആണുങ്ങൾ, അവരെ മാത്രം സഹിക്കാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു. ഞാനപ്പോൾ ചോദിച്ചു, അപ്പച്ചി എന്താ ഉദ്ദേശിക്കുന്നത്? മറ്റു ചില സംഗതികളുടെ പരിപ്പച്ചെറുപ്പാണെന്ന് ചോദിച്ചു. അത് തന്നെയടാ, എന്താടാ ഇതൊക്കെ? ഷോ, അതൊക്കെ അങ്ങനെ ക്യാമറ ട്രിക്ക് എന്തെങ്കിലും ആയിരിക്കും, അല്ലെങ്കിൽ വേറെന്തോ ആണ്. ഇവരൊക്കെ അന്യഗ്രഹ ജീവികളാണോടാ ഇത്തരം പെണ്ണുങ്ങളൊക്കെ? യു, പെണ്ണുങ്ങൾക്കൊക്കെ എന്താണ്? എനിക്കതൊക്കെ ഓർക്കുമ്പോൾ വല്ലാത്ത പേടിയാണ് തോന്നുന്നത്. ഷോ, ഇതൊന്നും പറ്റില്ല എന്നെക്കൊണ്ട്. അതുകൊണ്ട് എനിക്ക് അതിനുള്ളിൽ താല്പര്യമൊന്നുമില്ല, ഞാൻ ജസ്റ്റ് നോക്കി അത്രേ ഉള്ളൂ. എനിക്കിത്തരം വീഡിയോയിൽ കാണുന്ന ആണുങ്ങളെ ഒട്ടും ഇഷ്ടമല്ല. അതെന്താ, ഈ പറഞ്ഞതൊക്കെ തന്നെ എനിക്ക് പേടിയെ കാണുമ്പോഴേക്കും എന്ന് അപ്പച്ചി പറഞ്ഞു. അപ്പച്ചി ഒരു പാവമാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വന്തം ഭർത്താവിനെ സ്വപ്നം കണ്ട് അത്രയൊക്കെ മതി എന്ന് വിചാരിച്ച് നടക്കുന്ന ഒരു സ്ത്രീയാണ്. അന്ന് ആ വിഷയം ഞങ്ങളങ്ങ് വിട്ടു. പക്ഷേ രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ രണ്ടിനും കൂടെ വെളിയിൽ നിൽക്കണേ. ആ സമയത്ത് ഒരു സുന്ദരിയായ സ്ത്രീ, വെളുത്ത് തുടുത്ത് കുറച്ച് വണ്ണമൊക്കെ ഉണ്ട്, അവർ സാരിയൊക്കെ ചുറ്റി വന്ന് എൻ്റെ അപ്പച്ചയോട് എന്തൊക്കെയോ സംസാരിക്കുന്നു. ഞാനപ്പോൾ അടുത്ത് നിന്നുകൊണ്ട് അവരെന്നെ നോക്കി ചിരിച്ചിട്ട് ഇതേതായി മോനെന്ന്. അപ്പോൾ എൻ്റെ അപ്പച്ചി പറഞ്ഞു, എൻ്റെ സഹോദരൻ്റെ മകനാണ്, അവനോട് നിൽക്കാൻ വന്നതാണ് കുറച്ച് നാളത്തേക്കെന്ന് പറഞ്ഞു. ഓ, എന്താ മോൻ്റെ പേര് എന്നൊക്കെ ചോദിച്ചു. പേര് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴേക്കും അപ്പച്ചിട്ട് പറയുകയാണ്, ആ നിങ്ങൾ രണ്ടുപേരും കൂടി അങ്ങോട്ട് വാ, അല്ലെങ്കിൽ മോൻ തന്നെ ഇരിക്കുന്ന സമയത്തൊക്കെ തേ അങ്ങോട്ട് വാ, ഞാൻ തന്നെയുള്ളൂ പകലൊക്കെ കേട്ടോ എന്ന് പറഞ്ഞു. എന്നിട്ട് അവരങ്ങ് പോയി. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അപ്പച്ചിയോട് പറഞ്ഞു, കണ്ടോടാ അവൾ പറഞ്ഞിട്ട് പോയത്. അതിനെന്താ അവർ തന്നെ ഇരിക്കുന്ന അങ്ങോട്ട് ചെല്ലൻ? എടാ, അവളിവിടെ അറിയപ്പെടുന്നൊരു ശൃംഗാരിയാണ്, അവൾക്ക് നിന്നെപ്പോലുള്ള ചെക്കന്മാരെ കാണുമ്പോഴേക്കും വല്ലാത്ത ഇളക്കമാണ് എന്നാര് പറഞ്ഞു. നീ ഇവിടെ ഉള്ളതുകൊണ്ടാണ് അവളൊന്നും സംസാരിക്കാതിരുന്നത്, അല്ലാതെ ഞങ്ങൾ രണ്ടുപേരും കൂടെ തമ്മിലായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ സംസാരിച്ചേനെ. ശരിക്കും അവളെൻ്റെ ഭർത്താവിൻ്റെ ക്ലാസ്മേറ്റാടാ, എനിക്ക് പണ്ടേ അറിയാം. അവളുടെ തൊഴിൽ ഇതാണ്, ഭർത്താവിനൊന്നും അവൾക്ക് വിലയില്ല. അവനാണെങ്കിൽ ഇവളെ പേടിയാണ്. ഒരു മോളുണ്ട്, അവളെ കല്യാണം കഴിച്ചാണ്. നിനക്ക് അവളെ ഇഷ്ടമായോ? എനിക്കൊരു കാര്യം ചെയ്യ്, തന്നെ അവൾ പകലുള്ളൂ, നീ അങ്ങോട്ടൊന്ന് പൊക്കോ, ഒരു പ്രശ്നമില്ല, നിൻ്റെ കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് നടക്കും, അപ്പച്ചിക്കതിൽ ഒരു കുഴപ്പമില്ല. അപ്പച്ചി അത് കണ്ണടച്ചോളും. പിന്നെ അവളാകുമ്പോൾ യാതൊരു റിസ്ക്കും ഇല്ല. അവളുടെ പേരിൽ ആരും വഴക്കുണ്ടാക്കാനും വരില്ല. മതിൽ ചാടുന്നത് കണ്ടു കഴിഞ്ഞാൽ നാട്ടുകാർ ശ്രദ്ധിക്കില്ല, അതൊന്നും ഒരു പ്രശ്നമേ അല്ല എന്ന് പറഞ്ഞു. ആഹാ, അപ്പോൾ അവർക്ക് കസ്റ്റമേഴ്സിനെ കണക്ട് ചെയ്യുന്ന ജോലി അപ്പച്ചി കടന്നു ചോദിച്ചു. തോന്നിയ ദിവസം പറയരുത്, അവളെന്നോട് പറഞ്ഞിട്ടുണ്ട് അവൾ ഓപ്പണപ്പാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കവരെ യാതൊരു താല്പര്യമില്ല. അതെന്താണ് നിനക്ക് താല്പര്യമില്ലാത്തത്? അവൾ വെളുത്ത് കൊടുത്തിരിക്കുകയാണല്ലോ, ഇവിടെയുള്ള ചെക്കന്മാർക്കൊക്കെ അവളോട് വലിയ ഇഷ്ടമാണെന്നാണല്ലോ പറഞ്ഞത്. 40 കഴിഞ്ഞ് ആൻറ്റിമാരെ തേടി ചെക്കന്മാർ അലഞ്ഞു നടക്കുകയാണെന്ന് അവൾ പറഞ്ഞത്. അവൾക്കാണെങ്കിൽ ഇരിക്കപ്പുറത്തില്ലെന്നാ അവൾ എന്നോട് പറഞ്ഞത്. ആഹാ, അപ്പോൾ ഒരു കാര്യം ചെയ്യ്, അപ്പച്ചി പുറത്തോട്ട് ഇറങ്ങി നിൽക്കുക. 40 കഴിഞ്ഞതല്ലേ, വട്ടമിട്ട് പറക്കുന്ന ആമ്പിളരുണ്ടാകുമല്ലോ, അവരിൽ ഇഷ്ടമുള്ളവരെ കൂട്ടിക്കൊണ്ടു പോരൂ. പകൽ സമയത്ത് നമ്മൾ രണ്ടുപേരല്ലേ ഉള്ളൂ, ഞാനും കണ്ണടച്ചേക്കാം. അപ്പച്ചിയുടെ ഇഷ്ടത്തിന് ഞാനും എതിരല്ല എന്ന് പറഞ്ഞു. എടാ, നീ എന്താണ് എന്നെക്കുറിച്ച് പറഞ്ഞത്? അല്ല, അപ്പച്ചി തന്നെ പറയുന്നു, അപ്പച്ചി തന്നെ വഴക്ക് പറയുന്നു, അപ്പച്ചി തന്നെ ഇളകുന്നു എന്ന് പറഞ്ഞപ്പോൾ അപ്പച്ചി പറഞ്ഞു, അങ്ങനെയല്ല, അവളെന്നോട് പറഞ്ഞുകൊണ്ട് ഞാനൊക്കെ പറഞ്ഞതാണ്. പിന്നെ നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ നീ പോയിക്കോട്ടെ, ഛേദമില്ലാത്തൊരു ഉപകാരമല്ലേ. ഞാൻ പറയാം, എനിക്ക് അവരോട് താല്പര്യമൊന്നും തോന്നിയില്ല. അപ്പം നിനക്ക് 40 കഴിഞ്ഞ് സ്ത്രീകളോട് യാതൊരു താല്പര്യമില്ല? ആൻറ്റിമാരെ നിനക്ക് ഇഷ്ടമല്ല? ഇപ്പോഴുള്ള ട്രെൻഡൊന്നും നിനക്ക് ഒട്ടും ഇഷ്ടമല്ല? 40 കഴിഞ്ഞവരോട് മാത്രമുള്ള ട്രെൻഡൊന്നും എനിക്കറിയില്ല അപ്പച്ചി. പിന്നെ ചിലരോടൊക്കെ തോന്നിയിട്ടുണ്ട് താല്പര്യം. ആരോടാടാ, ആരോടാ നിനക്ക് തോന്നിയത്? നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ആരോടെങ്കിലും തോന്നിയിട്ടുണ്ടോ? നിൻ്റെ അച്ഛൻ താമസിക്കുന്ന സ്ഥലത്തെ ആൾക്കാരൊക്കെ എനിക്കറിയാമല്ലോ. പറയടാ, അവിടെയുള്ള ആരോടാ നിനക്ക് തോന്നിയത്? നമ്മുടെ ആ വീട് കഴിഞ്ഞിട്ട് 2-3 വീട് കഴിയുമ്പോൾ രേവതി എന്ന് പറഞ്ഞ ചേച്ചിയില്ലേ, ആ എനിക്കറിയാം, ആ അവളോടാണ് നിനക്ക് താല്പര്യം തോന്നിയത്. ചീ വൃത്തികെട്ടവൻ, അതെന്താ അവർ സുന്ദരിയല്ലേ? ഓ, അവളൊന്നും എൻ്റെ തലമുടിയുടെ അത്രയും പോലും വില വരില്ല എന്ന് പറഞ്ഞു. ആഹാ, അത് കൊള്ളാം. അപ്പോൾ നിനക്ക് അത്രയും ചീപ്പ് പെണ്ണുങ്ങളാണോ ഇഷ്ടം എന്നപ്പം ചോദിച്ചു. ഞാൻ പറയും, പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? അവരെക്കാൾ സുന്ദരി അവിടെ വേറെ ഇല്ല 40 വയസ്സിന് മേളിലുള്ളത്. ഓ, അവളാണോ സുന്ദരി? അപ്പം പിന്നെ ഞാൻ അതിനേക്കാളൊക്കെ എന്ത് യോഗ്യത? നീ എന്നെ നടുപടി നോക്കിക്കേ, ഞാൻ അല്ലേടാ അവളേക്കാൾ സുന്ദരി. ആ അപ്പച്ചി അവളേക്കാൾ സുന്ദരിയാണ്. എന്നാൽ പിന്നെ നമുക്കങ്ങായാലോ എന്ന് പറഞ്ഞ് അപ്പച്ചി പെട്ടെന്ന് തന്നെ ഒരു മാറ്റവുമില്ലാതെ അവിടെ നിന്ന്
ഒരു ഞെരട്. ഷൂ, അപ്പച്ചി എന്തേ പറഞ്ഞത്? ആ, ഇത്രയും നേരം പറഞ്ഞു വന്നിട്ടും അവനൊന്നും മനസ്സിലായില്ല. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ രാമായണം വായിച്ചിട്ട് സീതയാണെന്ന് ചോദിച്ചപ്പോഴേക്കും രാമൻ്റെ കുഞ്ഞമ്മ എന്ന് പറഞ്ഞ രീതിയാണോ? എടാ, നിനക്ക് കാര്യം മനസ്സിലായോ? നിനക്ക് എന്തായാലും 40 വയസ്സ് കഴിഞ്ഞുള്ള പെണ്ണുങ്ങളോട് താല്പര്യമുണ്ട്. രണ്ടാമത്തെ പോയിന്റ്, നിനക്ക് നിന്റെ കാമുകിയുമായിട്ട് മാത്രമല്ല മറ്റുള്ളവരുമായിട്ടും ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള നീന്തിലടാ പ്രേമനിരാശം എന്ന് പറഞ്ഞ് വെറുതെ ഇങ്ങനെ നിൽക്കുന്നതും. ഞാനിവിടെ പൂത്തുണഞ്ഞ് നിൽക്കുകയല്ലേ? എനിക്കാണെങ്കിൽ കാര്യങ്ങൾ നന്നായിട്ട് മുന്നോട്ട് പോകുന്നുമില്ല. പക്ഷേ അപ്പച്ചി അപ്പച്ചിയല്ലേ? ആ അപ്പച്ചിയാണെന്ന് വെച്ചിട്ട് അതിനെന്താ? ഒരു പ്രശ്നവുമില്ല, നീ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞു. അപ്പച്ചി അത് ശരിയാവെന്ന് തോന്നുന്നില്ല. ആ ശരിയായില്ല, ഞാൻ ശരിയാക്കി എടുത്തോളാം. എനിക്ക് ഉണർത്തുപാട്ട് നന്നായിട്ട് വായിക്കാൻ അറിയാം. ഇങ്ങോട്ട് വാടാ എന്ന് പറഞ്ഞ് അപ്പച്ചി പിടിച്ചുകൊണ്ടുപോയി. എവിടെയാണ് എന്നെ പിടിച്ച് നയിച്ചതെന്ന് എനിക്ക് പറയാൻ പറ്റില്ല മാഡം, അത്രയ്ക്ക് സീക്രട്ടാണ്. അങ്ങനെ എന്നെ വലിച്ചുകൊണ്ട് പോവുകയായിരുന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇനിയിപ്പം എന്തായാലും നിൻ്റെ യഥാർത്ഥ സ്വഭാവം മനസ്സിലായല്ലോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞതുപോലെ നീ കേട്ടോണം എന്ന് പറഞ്ഞ് മുൻകൈ എടുക്കാൻ പുള്ളിക്കാരിക്ക് ഒരു പ്രശ്നവുമില്ല. സ്റ്റാർട്ടിംഗ് ട്രബിളൊക്കെ പുള്ളിക്കാരി മാറ്റിത്തന്നു. എടാ, ഇങ്ങോട്ട് വന്നേ, ഇവിടെ എണ്ണയൊഴിച്ച് ദീപം കത്തിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിന് തയ്യാറാകണം. അപ്പോൾ അടുത്ത പറമ്പിലേക്ക് വെള്ളം പമ്പ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് ചെയ്യണം. അങ്ങനെ എന്നെ മികവിറ്റ് കൃഷിക്കാരനാക്കാൻ പുള്ളിക്കാരിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. എന്നോട് പറഞ്ഞു, കൃഷി നന്നായി കുഴിച്ച് കുഴിച്ച് മോനെ നീ മുത്തെടുത്ത് കൃഷി ചെയ്യണം, എങ്കിൽ മാത്രമേ നീ മിടുക്കനാകൂ. അപ്പച്ചി അതിന് സമ്മതമാണെന്ന് പറഞ്ഞു. അന്നത്തെ ദിവസം മുതൽ ഞങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൻ്റെ മാനങ്ങൾ മാറുകയായിരുന്നു. കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ വെള്ളം കോരണം, വൈകുന്നേരം വെള്ളം കോരണം, ഉച്ചയ്ക്ക് വെള്ളം കോരണം. മാമൻ അവിടെ ഇല്ലെങ്കിൽ, അതായത് അപ്പച്ചിയുടെ ഭർത്താവ് അവിടെ ഇല്ലെങ്കിൽ ഞങ്ങൾ പിന്നെ വെള്ളം കോരൽ മാത്രമായിരിക്കും. ഇത്രയും വലിയ കൃഷിക്കാരിയാണ് മാമി എന്ന് എനിക്കറിയില്ല. അതുമാത്രമല്ല, ഇത്രയും നല്ല കൃഷിക്ക് ഉള്ള അവാർഡ് കിട്ടാനുള്ള യോഗ്യത എനിക്കുമുണ്ടെന്ന് എനിക്കന്ന് മനസ്സിലായില്ല മാഡം. ഞങ്ങൾ തമ്മിലുള്ള ബന്ധം മുറുകയായിരുന്നു. പതുക്കെ പതുക്കെ എൻ്റെ മനസ്സിൽ നിന്ന് പ്രണയം ഇറങ്ങിപ്പോയി. കാര്യം അവളുമായിട്ടൊരു കോണ്ടാക്റ്റുമില്ലല്ലോ. പക്ഷേ അപ്പച്ചി ഒരു ദിവസമില്ലേ അവളെ അവളുടെ വീട്ടിൽ പോയി കണ്ടു. ടീച്ചറാണെന്ന് പറഞ്ഞാണ് അവിടെ പോയത്. എല്ലാം എന്നോട് ചോദിച്ചിട്ടാണ് പോയത്. ഞങ്ങളെ ഒത്തിണക്കാവുന്നായിരുന്നു വാഗ്ദാനം. പക്ഷേ അവിടെ ചെന്ന് അപ്പച്ചി ഞാൻ തമ്മിൽ ബന്ധമാണെന്നും ഇനി ഒരിക്കൽ പോലും അവനെ പ്രേമിക്കരുതെന്നും അപ്പച്ചി എന്നെ സ്വന്തമാക്കി നോക്കി അവളോട് പറഞ്ഞു. അവൾ പിന്നീട് ഒരു ദിവസം എന്നെ വിളിക്കുകയും ചെയ്തു മാഡം. അപ്പോഴേക്കും കാര്യങ്ങളൊക്കെ ഒന്നയഞ്ഞിരുന്നു. അങ്ങനെ എൻ്റെ ഉള്ള പ്രണയം കൂടി അപ്പച്ചി പൊളിച്ചു. ഇപ്പം പറഞ്ഞത് ഞാൻ ഉടനെയൊന്നും കല്യാണം കഴിക്കേണ്ട, അപ്പച്ചിയുടെ തന്നെ നിന്നോണം എന്നൊക്കെ പറഞ്ഞ് എന്നെ വിരട്ടി പുള്ളിക്കാരി സ്വന്തമാക്കുകയാണ്. അങ്ങനെയാണ് ഇപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പേടിച്ച് അവിടെ ചെല്ലേണ്ട അവസ്ഥയാണ്. കാര്യം അത്രത്തോളം മാനസികമായ അടിമത്തമാണ് എനിക്ക് അവരോട്. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല മാഡം. കാര്യം അവരെ വിളിച്ചാൽ തന്നെ ഞാൻ പേടിച്ചങ്ങ് പോകും. പേടി എന്തിനാണെന്ന് ചോദിച്ചാൽ എനിക്കറിയുകയുമില്ല. കാരണം അവരെന്നെ ഒരു രാജ്ഞിയെ പോലെ ഭരിക്കുകയാണ്. ഞാൻ എന്താണ് ചെയ്യേണ്ടത് മാഡം? ഏതോ ഒരു വീഡിയോയിൽ ഞാൻ തന്നെ പറഞ്ഞതുപോലെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒരു കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുക, എന്നിട്ട് നിങ്ങളുടെ മുഖത്ത് നിങ്ങൾ തന്നെ ആഞ്ഞടിക്കുക. കാര്യം ആ സ്ത്രീ നിങ്ങളെ ഒന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടില്ല. അവരുടെ കയ്യിൽ ഒരു തെളിവുമില്ല, ഒന്നുമില്ല. എന്നിട്ടും അവർ പറയുമ്പോൾ പേടിച്ച് വരച്ചുകൊണ്ട് റാണിയാണെന്ന് പറഞ്ഞ് നിങ്ങൾ അടിമയാകാൻ തയ്യാറാകുന്നു. ഇത് അവരുടെ പ്രശ്നമാണോ അതോ നിങ്ങളുടെ പ്രശ്നമാണോ? നിങ്ങളുടെ തന്നെ പ്രശ്നമാണ്. കാര്യം ആദ്യമൊക്കെ വളരെ സോഫ്റ്റായിട്ട് അവർ നിങ്ങളോട് പെരുമാറി നിങ്ങളുടെ മനസ്സിലിരിപ്പ് അറിയുകയായിരുന്നു അവരുടെ ലക്ഷ്യം. അവർ പ്രേമിച്ച് കല്യാണം കഴിച്ചതാണ്. പക്ഷെ കല്യാണം കഴിച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി കല്യാണമൊക്കെ അതൊക്കെ ഒരു കാര്യം, ജീവിക്കാനുള്ളൊരു മാർഗം. പക്ഷേ മോഹങ്ങളെന്ന് പറഞ്ഞത് പല വഴിക്കൂടെ പോയെങ്കിലും ശരിയാകുള്ളൂ. ഭർത്താവിനെ പിണക്കാനും പറ്റില്ല, ഭർത്താവിന് വലിയ കുഴപ്പങ്ങളുമില്ല. എന്നാലോ വല്ലപ്പോഴും ഇടമഴ പൊഴിയും പോലെ എന്തെങ്കിലും ഒരു പൊഴിയും. ആ സമയത്താണ് നീ അവിടെ ചെന്നത്. മകനാണെങ്കിൽ ഒരു പ്രത്യേക ക്യാരക്ടർ, അവനുമായിട്ട് വലിയ മിണ്ടാട്ടമില്ല. പക്ഷേ എന്നാലും മതിലി ചാടാൻ അവളുടെ സാഹചര്യത്തിൽ പറ്റില്ല. അപ്പോഴാണ് യൗവനയുക്തനായി നീ അങ്ങോട്ട് ചെന്നത്. ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും നിൻ്റെ പ്രേമകഥകളൊക്കെ കേൾക്കാനും ബാക്കി കാര്യങ്ങളൊക്കെ അറിയാനും അങ്ങ് വല്ലാത്ത ആകാംക്ഷ. മോനെയും നടന്നോ നടന്നോ, ഇതായിരുന്നു അവർക്കറിയേണ്ടത്. നടന്നു എന്ന് അവർക്ക് മനസ്സിലായി. അപ്പോൾ നിനക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, ഇനിയിപ്പം മറ്റു പെണ്ണുങ്ങളുമായിട്ട് വല്ല താല്പര്യം ഉണ്ടോ ചാൻസ് ഉണ്ടോ എന്നുള്ളതിന് ചൂണ്ടയിട്ട് നോക്കി. അതിലെല്ലാം നീ കറക്റ്റായിട്ട് വീഴുകയും ചെയ്തു. പലതും പറഞ്ഞു പറഞ്ഞ് സാഹചര്യങ്ങൾക്കനുസരിച്ച് ഒരു പ്രത്യേക മുഹൂർത്തമായി കഴിഞ്ഞപ്പോഴേക്കും അവർ മുഹൂർത്തത്തിൻ്റെ നടുക്കിട്ടൊരു കുത്തുകൊടുത്തു, നിന്നെ വലയിലാക്കി. അതുമാത്രമല്ല, അവർ തന്നെ എല്ലാ കാര്യത്തിലും മുൻകൈ എടുത്തിട്ട് പറഞ്ഞു, മോനെ ഞാൻ പറഞ്ഞതുപോലെ നീ അനുസരിക്കുമോ അനുസരിക്കുമെന്ന്. അങ്ങനെ അനുസരിച്ചനുസരിച്ച് നിങ്ങളുടെ മനസ്സൊരു അടിമയുടേതായി. അടിമ ഉടമ പറഞ്ഞത് കേൾക്കും, ബ്ലൈൻഡായിട്ട് അതിലൊരു യുക്തിയും ശ്രദ്ധിക്കില്ല. അങ്ങനെ ഒരു മനസ്ഥിതിയാണ് നിങ്ങളുടേത്. അപ്പോൾ ഇത്തരം മനസ്ഥിതി മാറ്റണമെങ്കിൽ ഒന്നുകിൽ സ്വയം വിചാരിക്കണം,
ഇതിൽ നിന്നിട്ട് യാതൊരു കാര്യമില്ല. കാര്യം ഈ സ്ത്രീ മുന്നോട്ടുള്ള എല്ലാ കാര്യങ്ങളും മുടക്കും. നല്ലൊരു പെണ്ണിനെ പോലും കല്യാണം കഴിക്കാൻ സമ്മതിക്കില്ല. അത് മാത്രവുമല്ല, സ്വന്തം പ്രണയം പോലും അവരെ തകർത്ത് കളഞ്ഞു. എന്നിട്ട് നിങ്ങൾക്ക് അവരോട് യാതൊരു വിരോധവുമില്ല. വിരോധമുണ്ടെങ്കിൽ പോലും അവരെ വിളിക്കുമ്പോഴേക്കും പേടി ചെല്ലുകയാണെന്ന്. അപ്പം ഒരു കാരണവുമില്ലാതെ അവരെ പേടിക്കേണ്ട കാര്യം എന്താ? ഒരു കുന്തവുമില്ല. ശരിക്കും നിങ്ങൾ സ്റ്റേണായിട്ട് നിന്ന് പ്രതികരിക്കുകയാണെങ്കിൽ അവരല്ലേ പേടിക്കേണ്ടത്. പക്ഷേ അത്രയൊരു സിറ്റുവേഷൻ അല്ല. സാധാരണ ആണുങ്ങളാണല്ലോ പല സ്ഥലത്തും മേൽക്കോയ്മ എടുക്കുന്നത്. ഇതിങ്ങനെയില്ലാതെ നിങ്ങളെ പാവാട ചടിൽ തൂങ്ങിക്കിടക്കുകയാണ്. അപ്പം അത്രയൊരു ക്യാരക്ടർ നല്ലതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവനവൻ്റെ ജീവിതത്തിൽ കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കിയില്ലെങ്കിൽ നല്ലതാണ്. കുഴപ്പങ്ങൾ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ഇതൊന്നും എവിടെയും ഒരിടത്തും ചെന്നെത്തില്ല. വലിയ വലിയ പ്രശ്നങ്ങളായി മാറും. ഫാമിലി അറിയും. അവരുടെ ജീവിതവും നിങ്ങളുടെ ജീവിതമൊക്കെ കുളമാകും. അപ്പോൾ മറ്റൊരാളെ ആവശ്യത്തിലധികം ഡിപ്പെൻഡ് ചെയ്തുള്ള ഒരു ബന്ധം എന്ന് പറയുമ്പോഴേക്കും അതൊരു അഡിക്ഷനാണ്. അഡിക്ഷൻ ഒരു മനോരോഗം പോലെയാണ്. അതിനെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ ബന്ധത്തിൽ നിന്ന് എത്രയും പെട്ടെന്ന് സത്യങ്ങൾ മനസ്സിലാക്കി രക്ഷപ്പെടുക. ഇല്ലെങ്കിൽ അവരുടെ ജീവിതത്തിനൊത്ത് പോവുക, നൃത്തത്തിനൊത്ത് താളം തൊള്ളുക, എന്തെങ്കിലും ചെയ്യുക, അതിൽ വരുന്ന ഭവിഷ്യത്ത് അനുഭവിക്കുക. ഒന്നുകിൽ അവനവന് തന്നെ മാറുക, ഇല്ലെങ്കിൽ മനസ്സ് മാറ്റാൻ വേണ്ടിയിട്ട് ഒരു കൗൺസിലറെ സമീപിക്കാം. അല്ലെങ്കിൽ യഥാർത്ഥങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ തന്നെ രക്ഷപ്പെടുക, അല്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ കൂടെ പോവുക, അത് അനുഭവിക്കുക.